എവിടെയായാലും വളർച്ച നടക്കണം നിങ്ങൾ വേറിട്ടു നിൽക്കുന്ന ഘട്ടം വരെ മരിച്ചതിന് ശേഷവും നിങ്ങൾ ജീവിക്കണം അല്ലാതെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കരുത് ആരൊക്കെ പരിപൂർണമായി ജീവിച്ചുവോ അവരെല്ലാം വളരെ കാലം മുൻപ് മരിച്ചുവെങ്കിലും ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്രയെങ്കിലും നിങ്ങൾക്കും സംഭവിക്കണം നിങ്ങളുടെ ശരീരം മനസ്സ് വികാരം ഊർജം ഇവയെല്ലാം സ്വന്തം ശരീരത്തിൽ ഒരു തടസ്സമാവരുത് ഇന്നലെ എന്നെ ആരോ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഞാൻ പോലും അത് തിരിച്ചറിഞ്ഞില്ലായിരുന്നു എനിക്ക് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഇടവേളകളില്ലാതെ പരിപാടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിറങ്ങി ഒരു ദിവസം മാത്രം ആശ്രമത്തിൽ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോയി ഇടവിടാതെയുള്ള പരിപാടികൾ ഒരു ദിവസം ഒരു മണ്ടൻ പനി കാരണം ഞാൻ കിടന്നുപോയി അതിനുശേഷം ഇവിടെ വന്നു ഒരേ ഒരു ദിവസം മാത്രം ഇവിടെ പിന്നെ നേപ്പാളിലേക്ക് പോയി അവിടെ നിന്ന് കൈലാസത്തിലേക്കും പോയി നേപ്പാൾ കൈലാസ് ട്രക്കിന് ശേഷം ഇവിടെ തിരിച്ചെത്തിയിട്ട് ഒരു മുഴുവൻ ദിവസം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അര ദിവസത്തിന് ശേഷം കാവേരി കോളിങ്ങിന് പോയി ഞാൻ ഒരു അഞ്ച് ദിവസം കാവേരി കോളിങ്ങിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പരിപാടികൾക്കായി ദേശീയ പര്യടനത്തിലായിരുന്നു അത് കഴിഞ്ഞിവിടെ എത്തിയ ശേഷം അതേ ദിവസം തന്നെ കാവേരി കോളിങ്ങിനായി പുറപ്പെട്ടു അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി ഒരു ദിവസം പോലുമില്ല പതിനേഴാം തീയതി ഇവിടെ എത്തി പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും മീറ്റിങ്ങുകൾക്കായി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത് അതിനാൽ അവർ പറയുകയായിരുന്നു സദ്ഗുരു അങ്ങേക്ക് ഒരു ദിവസത്തെ ഇടവേള പോലും ഇല്ലല്ലോ എന്ന് ഇന്ന് എൻ്റെ ഒഴിവ് ദിവസമാണ് ഓക്കേ നിങ്ങൾ എന്തിനാണ് കയ്യടിക്കുന്നത് രാവിലെയാണെങ്കിൽ ഫയലുകളുടെ ഒരു കൂമ്പാരമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട് ഇതിനുശേഷം തുടരെ തുടരെ മീറ്റിങ്ങുകളും ഉണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് കാലഭൈരവ കർമ്മമാണ് ഇന്ന് രാത്രി മഹാലയ അമാവാസിയാണല്ലോ ഇതാണെന്റെ ഇടവേള ദിവസം ഓക്കെ അതുകൊണ്ട് ചിലപ്പോൾ ശരീരം പരാതി പറയുമോ തീർച്ചയായും പരാതി പറയും ശരീരം പരാതിപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നാണ് ഹലോ അത് പരാതിപ്പെടണം പക്ഷെ നിങ്ങൾ പരാതിപ്പെടരുത് ഇത് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ നിങ്ങൾക്ക് ഭക്തിയില്ലെങ്കിൽ ശരീരത്തിന് മുമ്പായി മനസ്സ് പരാതിപ്പെടും വികാരം പരാതിപ്പെടും എല്ലാം തന്നെ പരാതിപ്പെടും അല്ല 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 ആദ്യം ശരീരം പരാതിപ്പെടണം ഇതിനർത്ഥം നിങ്ങൾ ശാരീരികമായി പരമാവധി അധ്വാനിച്ചു എന്നാണ് അതിനുശേഷം മനസ്സൊരൽപ്പം ന്യായബോധത്തോടെ തീരുമാനമെടുക്കാം എന്നെപ്പോലെ നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരു ഇടവേള എടുക്കാം എന്നുവെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രം നിങ്ങൾ ഉണർന്നിരുന്നാൽ മതി അർദ്ധരാത്രി വരെ മാത്രം അതിനുശേഷം നിങ്ങൾ ഉറങ്ങുന്നു അല്ലെങ്കിൽ അത് പുലർച്ചെ രണ്ട് മണിവരെ തുടരും ഇടവേള ദിവസമാണ് ജീവിതം കഠിനമാണ് എന്ന് നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെട്ടില്ലെങ്കിൽ ശരീരത്തിന് മനസ്സിനല്ല നിങ്ങളുടെ ശരീരത്തിന് ജീവിതം കഠിനമായി തോന്നിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രയോജനകരമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ ശരീരം നിരന്തരം അധ്വാനിപ്പിക്കണം അതിന് തോന്നണം കഠിനമാണെന്ന് നിങ്ങൾ കിടന്നാൽ ഉറങ്ങരുത് മരിക്കണം അതെ ഒരു തലയാണ് ഇങ്ങനെ വെച്ച് ഉറക്കം വരുന്നില്ല ഇല്ല നിങ്ങൾ പാറയിൽ കിടന്നാൽ കൂടി മരിച്ചു വീണ പോലെ ആയിരിക്കണം ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ആ അങ്ങനെയായാൽ പിറ്റേന്ന് രാവിലെ അത് വീണ്ടും ജനിക്കുന്നത് പോലെ കുതിച്ചു ചാടും അത് നടക്കില്ല ഇല്ല ഇത് ശരീരത്തിന് കഠിനമെന്ന് അനുഭവപ്പെടണം ഇതിന്റെ സ്വഭാവം ഇങ്ങനെയാണ് എത്രത്തോളം അധ്വാനിപ്പിക്കുന്നു അത്രമാത്രം ശക്തമാവുകയും ചെയ്യും മെച്ചപ്പെടുകയും ചെയ്യുന്നു ആ ഇതിനെ ഉപയോഗിക്കാതെ മറ്റൊരു ദിവസത്തേക്ക് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ അവർ ഇത് മനസ്സിലാക്കണം ജീവനെ സംരക്ഷിക്കാൻ കഴിയില്ല ആ ചത്തവയെ സംരക്ഷിക്കാൻ കഴിയും ജീവനെ സംരക്ഷിക്കാൻ കഴിയില്ല അതിനെ ഉപയോഗിക്കാനും പോഷിപ്പിക്കുവാനുമേ കഴിയൂ നിങ്ങൾ ജോലിക്ക് പോകാതെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ എന്നെ തുടർന്ന് ശല്യപ്പെടുത്തിയിരുന്നു എവിടെയായിരുന്നു അത് ബാംഗ്ലൂരിലോ ഡൽഹിയിലോ എവിടെയോ ഒരുപാട് ജോലികൾ നിർത്താതെയുള്ള മീറ്റിംഗുകൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ അവധിയെടുക്കാൻ പോവുകയാണ് ചെറുപ്പമായിരിക്കുമ്പോൾ ആ ഒരു മണിക്കൂർ അവധിക്കാലം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്താ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾ വയസ്സാവും അതെ ഒരുപാട് അവധികൾ എടുക്കുന്ന ആൾക്കാർ വളരെ വേഗത്തിൽ പ്രായമാകും നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ അഞ്ചു മിനിറ്റ് അവധി പോലും ഉണ്ടാകരുത് ഇതിനർത്ഥം നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല ഇതിനർത്ഥം നിങ്ങൾ ബാഹ്യപ്രവർത്തി ചെയ്തോ അല്ലെങ്കിൽ ആന്തരിക പ്രവൃത്തി ചെയ്തോ സ്വയം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് എവിടെയായാലും വളർച്ച നടക്കണം നിങ്ങൾ വേറിട്ടു നിൽക്കുന്ന ഘട്ടം വരെ അത് ആരുമായുമുള്ള മത്സരമല്ല പക്ഷേ ഈ ജീവൻ അതിൻ്റെ പൂർണ്ണമായ പരിധിയിലെത്തണം അങ്ങനെയല്ലേ എല്ലാ ജീവരാശികളും ഇതിനു തന്നെയാണ് ശ്രമിക്കുന്നത് ഇത് മനുഷ്യന് മാത്രമുള്ളതല്ല ഒരു തെങ്ങ് നല്ലൊരു മരമായി മുഴുനീളം വളരാൻ അതിനെ കഴിയുന്നതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പക്ഷിയും ഒരു വെട്ടുക്കിളിയും ഒരു പുഴുവും ഒരു ആനയും എല്ലാം തന്നെ അങ്ങനെയാണ് ശരിയല്ലേ മനുഷ്യൻ മാത്രമാണ് ശങ്കിക്കുന്നത് അതിന് കാരണം സ്വന്തം തലച്ചോറിന്റെ പ്രവർത്തനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാത്തതിനാൽ അവനവന്റെ ചിന്തകൾ തന്നെ കുഴപ്പത്തിലാക്കുന്നു ഞാനൊരു പൂർണ്ണ ജീവനാകണമോ വേണ്ടയോ ഇത്തരത്തിലുള്ള അടിസ്ഥാന ചോദ്യം തന്നെ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ജനങ്ങൾ വിചാരിക്കുന്നു ഇത് ബുദ്ധി വൈഭവമാണെന്ന് ഹലോ നിങ്ങളൊരു പരിപൂർണ മനുഷ്യനാവണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ഒരു ചർച്ച ആവശ്യമുണ്ടോ ആ ഒരു ചർച്ച ആവശ്യമില്ല ഇതാണ് ജീവന്റെ നിലപാട് ഇത് പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു ജീവനായി തീരണം ഒരു പൂർണ്ണ വളർച്ച പ്രാപിച്ച ജീവനായി തീർന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്തു ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നതേയില്ല അതെന്തു തന്നെ ചെയ്താലും അത് നന്നായി ചെയ്യും അത് മാത്രമേ കാര്യമാക്കുന്നുള്ളൂ അതെന്തു തന്നെ ചെയ്താലും നന്നായി തന്നെ ചെയ്യും അത് മാത്രമാണ് കാര്യം ഏതെങ്കിലും ഒരുതരം പ്രവൃത്തി മാത്രമാണ് പ്രധാനപ്പെട്ടത് എന്നില്ല എല്ലാ പ്രവൃത്തികളും പ്രധാനപ്പെട്ടതാണ് അത് നന്നായി ചെയ്തുവെങ്കിൽ അതെന്തായാലും ശരി അത് അതിശയകരമായി തീരും ആരോരാൾ നിലം തൂത്തുവാരി നോക്കൂ അത് നന്നായി ചെയ്തിരിക്കുന്നു മനോഹരമായിരിക്കുന്നില്ലേ ഇത് മറ്റേതിനേക്കാളും കുറഞ്ഞ ജോലിയാണോ അതിനാൽ എല്ലാത്തിനെയും ഒരേ രീതിയിൽ തന്നെ കാണണമെങ്കിൽ എല്ലായ്പ്പോഴും പൂർണ്ണ വേഗതയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തി ആവശ്യമാണ് തീ പിടിച്ചതുപോലുള്ള ഭക്തി അല്ലാത്ത പക്ഷം തൈര് ഞാനെന്തിനാണ് തൈരിനെതിരായി സംസാരിക്കുന്നത് ഇത് പശുക്കളോട് വിവേചനപരമായി മാറിയേക്കാം മരിച്ചതിന് ശേഷവും നിങ്ങൾ ജീവിക്കണം അല്ലാതെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കരുത് ഹലോ ആരൊക്കെ പരിപൂർണമായി ജീവിച്ചുവോ അവരെല്ലാം വളരെക്കാലം മുൻപ് മരിച്ചുവെങ്കിലും ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു തരത്തിൽ ശരിയോ തെറ്റോ നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആദിയോഗിയെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു കാരണം അദ്ദേഹം തീവ്രമായാണ് ജീവിച്ചത് ഇതുപോലെ നിരവധി കൃഷിമാരെയും വിശുദ്ധന്മാരെയും നമുക്ക് മറക്കാൻ കഴിയില്ല അവർ ജീവിച്ചത് വളരെ തീവ്രമായാണ് അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അവർ ഇപ്പോഴും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ജീവിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഹാത്മാഗാന്ധിജിയുടെ നൂറ്റൻപതാമത്തെ ജന്മവാർഷികമാണ് നോക്കൂ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നതിന് കാരണം അദ്ദേഹം ചെയ്തതെന്തും നമുക്കതിനോട് ഏകാഭിപ്രായമായിരിക്കാം അല്ലെങ്കിൽ വിയോജിക്കുകയും ചെയ്യാം പക്ഷെ അദ്ദേഹം ചെയ്തതെന്തും യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെയാണ് അദ്ദേഹം ചെയ്തത് ഇത്രയെങ്കിലും നിങ്ങൾക്കും സംഭവിക്കണം നിങ്ങളുടെ ശരീരം മനസ്സ് വികാരം ഊർജം ഇവയെല്ലാം സ്വന്തം ശരീരത്തിൽ ഒരു തടസ്സമാവരുത് അവ നിങ്ങളുടെ ജീവിതത്തെ ശാക്തീകരിക്കുന്ന ഉപകരണങ്ങളാക്കണം ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം